നമസ്കാരം. നല്ല മൊഞ്ചുള്ള മുരിഞ്ഞ ചിക്കൻ ഇടയിലേക്ക് ചിരട്ട കനലുകൾ വെച്ച് കറിവേപ്പിലകൾ ഇട്ട് അല്പം എണ്ണയൊഴിച്ച് ഉയർന്നു വരുന്ന പുകച്ചുരുളുകളെ അടിച്ചമർത്തി ഇറച്ചിയിലേക്ക് ആവാഹിക്കുന്ന ഒരു ചെറിയ കഥയാ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. അപ്പൊ ഈ കഥ നടക്കുന്നതേ തലസ്ഥാന നഗരിയിലുള്ള എന്റെ ഒരു സുഹൃത്തിന്റെ വീട്ടിലാണ്. അപ്പൊ ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഡിഷിന്റെ പേരാണ് പെരി പെരി അൽഫാം. അത് നമ്മൾ ഓവനിൽ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പോവാ. ഇതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് രണ്ട് കോഴിയാണ്. കഴുകി വൃത്തിയാക്കി തുടച്ചു മിനുസമാക്കിയ കോഴികളെ ഓരോന്നിനെയും മുറിച്ച് നമ്മള് നാല് നാല് പീസുകളാക്കി ശേഷം വീണ്ടും ഈ പീസുകളെ തുടച്ച് വൃത്തിയാക്കുക. അപ്പം ഇതിനകത്ത് അല്പം പോലും ഈർപ്പം പറ്റാതിരിക്കാനാണ് നമ്മൾ വീണ്ടും വീണ്ടും ഈ തുടച്ചു വെക്കുന്നത്. എന്നാൽ മാത്രമേ അൽഫാമിന്റെ മസാല അതിനകത്തോട്ട് ആഴത്തിൽ പിടിച്ചെടുക്കൂ. അപ്പൊ നമ്മുടെ പെരി പെരി മസാല തയ്യാറാക്കാനായിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, വറ്റൽമുളക്, കാന്താരിമുളക്, കുരുമുളക്, ഒരു ചെറുനാരങ്ങ, മല്ലിയില, പുതിന ഇല, പിന്നെ 3 teaspoon മുളക് പൊടിയും 3 tablespoon തൈരും എടുത്തു വെച്ചു. അപ്പൊ ഇതെല്ലാം കൂടെ നല്ലതായിട്ട് അരച്ചെടുക്കാം. മിക്സിയുടെ ജാറിനകത്തോട്ട് ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്തു. എന്നിട്ട് 1 tablespoon മഞ്ഞപ്പൊടിയും കൂടെ ഇങ്ങോട്ട് ചേർത്ത് കൊടുത്തു. ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നാരങ്ങ പിഴിഞ്ഞ് അതിൻ്റെ നീര് ഒഴിച്ചു കൊടുത്തു. എടുത്തു വെച്ച കുരുമുളക് ഇട്ട് കൊടുത്തു. നല്ലതായിട്ട് അരച്ചങ്ങോട്ട് എടുത്തു. എന്നിട്ട് നേരെ ഒരു പാത്രത്തിലോട്ട് ഇട്ടിട്ട് 1 teaspoon ഗരം മസാലയും 2 tablespoon റിഫൈൻഡ് ഓയിലും ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഇതിനെ നല്ലവണ്ണം കുഴച്ചൊരു പേസ്റ്റ് ആക്കി എടുത്തിട്ട് നമ്മള് നല്ല വൃത്തിയാക്കി വരഞ്ഞു വെച്ചിരിക്കുന്ന ചിക്കൻ പീസുകളിലോട്ട് ഓരോന്നോരോന്നായിട്ട് എടുത്ത് തേച്ച് പിടിപ്പിച്ച് നമ്മൾ ഇതിനെ ഇങ്ങോട്ട് റെസ്റ്റിന് വിടുകയാണ്. അപ്പൊ 1 മണിക്കൂറാണ് ഞാൻ ഇതിനെ റെസ്റ്റ് ചെയ്യാൻ വെച്ചത്. ഈ സമയം കൊണ്ട് നേരെ പോയിട്ട് ഓവൻ ഓൺ ആക്കിയിട്ട് ഓവൻ നമ്മള് 200 degrees പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചു. എന്നിട്ട് അതിന്റെ ഗ്രില്ലിങ് ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വന്നിട്ട് മാരിനേഷനൊക്കെ കഴിഞ്ഞ് സെറ്റായിട്ടിരിക്കുന്ന നമ്മുടെ ചിക്കൻ പീസുകളെ വരി വരിയായി നിരനിരയായിട്ട് വെച്ച് ബാക്കി വന്ന മസാലയൊക്കെ അങ്ങോട്ട് തേച്ച് തേച്ച് പുറത്തോട്ട് പിടിപ്പിച്ച് നേരെ ഇതെടുത്തുകൊണ്ട് ഓവനിലോട്ട് വെച്ചു. അപ്പം നമ്മളുണ്ടാക്കുന്ന പെരി പെരി അൽഫാം ചിക്കൻ്റെ കുക്കിംഗ് ടൈം എന്ന് പറയുന്നത് 45 minutes ആണ്. 200 degrees ഓവൻ നമ്മൾ 45 minutes സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിങ്ങനെ കുക്കാവുക കണ്ടോ, ചിക്കൻ നല്ല രീതിയിൽ കുക്കായി മുരിഞ്ഞു വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ ചിക്കൻ്റെ കുക്കിംഗ് ടൈം കഴിഞ്ഞു. 45 minutes സെറ്റായി. നേരെ എടുത്ത് ഇവിടെ വെച്ചിട്ട് അവസാനത്തെ കടുങ്കൈക്ക് പോയ സമയം കൊണ്ട് നമ്മുടെ കൂട്ടുകാർ ഇതിനെ ടേസ്റ്റ് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുക. അപ്പം 1 മുറി ചിരട്ടയെടുത്ത് കരിച്ച് കനലാക്കിക്കൊണ്ടിരിക്കുന്ന എന്നെ നോക്കി ഇവനെന്തിനാ ഇനി ഉണ്ടാക്കാൻ പോകുന്നതെന്നുള്ള സംസാരത്തിലാണ് നമ്മുടെ കൂട്ടുകാർ. അപ്പഴാ ഓമിച്ചേച്ചി ഒരു കറക്റ്റ് കാര്യം പറഞ്ഞു. എന്താന്നോ? ആ അത് തന്നെ. ബാക്കി വന്ന 4 pieces ചിക്കൻ എടുത്ത് നടുവിൽ കനൽ വെച്ച് 1 പിടി കറിവേപ്പില ഇട്ട് അല്പം റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു. 1-2 minutes അടച്ചു വെച്ചു. എന്നിട്ട് നേരെ എടുത്തിട്ട് ടേബിളിലോട്ട് കൊണ്ടുപോയി കഴിച്ചു നോക്കി എല്ലാരും കൂടെ. ആസാദ് ടേസ്റ്റ് ആയിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, നല്ലൊരു ടൈം ആയിരുന്നു. നിങ്ങളും ട്രൈ ചെയ്യണം. നന്ദി, നമസ്കാരം.